നമസ്കാരം പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി അതീവ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് നാളെ കൂടി ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ഭീതിയിലാണ് ഇപ്പോൾ തന്നെ പലയിടങ്ങളിലായി പല ടൗണുകളിൽ തന്നെ ടൗണുകളുമായി ബന്ധപ്പെടുത്തി തന്നെയുള്ള ആളുകൾ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ രക്ഷാപ്രവർത്തകർ എത്താതെ വലിയ തോതിലുള്ള ആശങ്കയിൽ വിവിധയിടങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇതിനോടൊപ്പമാണ് നദിയിലെ ജലനിരപ്പ് ഉയരുകയും അതോടൊപ്പം തന്നെ അണക്കെട്ടുകൾ ഷട്ടറുകൾ തുറന്നിരിക്കുന്നതും അതിശക്തമായ മഴയുമൊക്കെ വർദ്ധിക്കുന്നത് അത് അങ്ങനെ തന്നെ തുടരുന്നത് ഇനി വർദ്ധിക്കുമെന്ന സൂചന വരുന്നത് ജനങ്ങളെ വലിയ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ റാന്നി കോഴഞ്ചേരി ആറന്മുള ഒപ്പം ചെങ്ങന്നൂർ ചെറുകോൽ തുടങ്ങിയ ഭാഗത്ത് ൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളാണ് പ്രധാനപ്പെട്ട മേഖലകളാണ് ഈ പറയുന്ന ഈ പ്രദേശങ്ങൾ അവിടങ്ങളിലൊക്കെ ജനങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഈ ടൗണുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇവിടേക്ക് വാഹനങ്ങൾ പോകാനുള്ള സാഹചര്യമില്ല രക്ഷാപ്രവർത്തകർ ബോട്ടുകളുമായി പോകാൻ ശ്രമിച്ചുവെങ്കിലും ശക്തമായ ഒഴുക്ക് തുടരുന്നതിനാൽ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ആളുകളാണെങ്കിൽ പോലും അവർക്ക് പോലും അവിടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വിമാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളിലൂടെയോ മാത്രമേ ഇവരെ രക്ഷിക്കാൻ വ്യോമ ആകാശത്ത് ഒരു രക്ഷിക്കൽ മാർഗ്ഗമേ ഇവർക്ക് നടക്കുകയുള്ളൂ അതിനുള്ള കാത്തിരിപ്പാണ് ജനങ്ങളുടേത് വലിയ തോതിലുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമ സ്ഥാപനങ്ങളുടെ ഓഫീസുകളിലേക്കും അതുപോലെ തന്നെ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ഒക്കെ ജനങ്ങൾ തങ്ങളുടെ ആശങ്കകൾ നിരന്തരമായി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ രാവിലെ ഈ സമയം വരെയും ജനങ്ങൾ പരിഭ്രാന്തരായി ആശങ്കയോടുകൂടി മാധ്യമ സ്ഥാപനങ്ങളിലേക്കും ഫേസ്ബുക്കുകളിലൂടെയും ഫേസ്ബുക്ക് ലൈവിലൂടെയും ഒക്കെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി രക്ഷാപ്രവർത്തനം നടത്താൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സേനയും ഒക്കെ ഉണ്ട് എങ്കിലും ഈ ഈ കാലാവസ്ഥയാണ് എല്ലാത്തിനും പ്രശ്നമായിരിക്കുന്നത് കാരണം കേന്ദ്രസേനയ്ക്ക് പോലും എത്താൻ കഴിയാത്ത വിധത്തിൽ അവസ്ഥ മാറിയിരിക്കുന്നു പമ്പയുടെ തീരങ്ങളായ ഓതറ ഇടനാട് ആറാട്ടുപുഴ കല്ലിശ്ശേരി മാരാമൺ ചെട്ടിമുക്ക് എന്നീ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ കാര്യമായി എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം ചെങ്ങന്നൂരിൽ നേരത്തെ കേന്ദ്രസേന പോകാൻ ശ്രമിച്ചുവെങ്കിലും അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു അതേസമയം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പത്തനംതിട്ട ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥ സംഘവും പറ്റുന്നത് പോലെ ആളുകളോട് ബന്ധപ്പെടുന്നുമുണ്ട് പക്ഷേ പ്രശ്നപരിഹാരമായിട്ടില്ല എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം മിക്കപ്പ് മിക്ക ആളുകളുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് അവർക്ക് പുറലോകവുമായി ബന്ധപ്പെടാൻ യാതൊരു മാർഗ്ഗങ്ങളുമില്ല മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല കാരണം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ഉപഭോക്താക്കളുടെ വൈദ്യുതി പത്തനംതിട്ട ജില്ലയിൽ മാത്രം റദ്ദ് ചെയ്തിട്ടുണ്ട് കെ എ സി ബി ആയിരത്തി ഇരുന്നൂറ് ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ട്രാൻസ്ഫോമറുകൾ അവിടെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു റാന്നി കോഴഞ്ചേരി പത്തനംതിട്ട കക്കാട് കൂടൽ മല്ലപ്പള്ളി സബ്സ്റ്റേഷനുകൾക്ക് ിലുള്ള ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ഭോക്താക്കൾ ഉപഭോക്താക്കൾക്കാണ് വൈദ്യുത വിതരണം നിലച്ചിരിക്കുന്നത് ഇത് രാത്രിയാകുമ്പോഴേക്കും ഈ ഭയപ്പെടുത്തുന്ന മഴയും കാറ്റും നീരൊഴുക്കും അതോടൊപ്പം പൂർണ്ണമായ ഇരുട്ട് എന്ന അവസ്ഥ കൂടിയാകുമ്പോൾ ജനങ്ങളുടെ അവസ്ഥ പരിതാപകരം തന്നെയാണ് അത്രയും ഭീതിജനകമായൊരവസ്ഥയിലൂടെയാണ് പത്തനംതിട്ട ജില്ലയിലെ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർ കഴിവിൻ്റെ പരമാവധി പുറലോകത്ത് പുറലോകവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഈ വിവരമറിയുന്ന ആളുകൾ കൃത്യമായി തന്നെ രക്ഷാപ്രവർത്തകരെ അറിയിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തകർ കഴിവിൻ്റെ പരമാവധി അവിടേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കാലാവസ്ഥ ഈ പ്രതികൂലമായ അവസ്ഥ ഒന്നിനും സമ്മതിക്കാത്ത ഒരു സാഹചര്യമാണ് ഖേദകരമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ നിലവിൽ അടൂർ സബ്സ്റ്റേഷൻ്റെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമാണ് വൈദ്യുതി വിതരണം നടക്കുന്നത് അതോടൊപ്പം തന്നെ നദികളിൽ ഈ ജില്ലയിലെ നദികളിലെല്ലാം പ്രളയ താണ്ഡവുമെന്ന് വിശേഷിപ്പിക്കാവുന്ന അവസ്ഥ തന്നെയാണ് ഉള്ളത് അഞ്ച് കിലോമീറ്റർ അകല കൂടി ഒഴുകുന്ന അഞ്ച് കിലോമീറ്റർ ഈ പറയുന്ന പ്രദേശങ്ങളുടെയൊക്കെ തൊട്ടടുത്ത കൂടെ പരിസരത്ത് കൂടെ ഒഴുകുന്ന പമ്പ പമ്പയും മണിമലയാറുമൊക്കെ ഭീതിജനകമായ അവസ്ഥയാണ് ഉണ്ടാക്കി ഉണ്ടാക്കി ാക്കിക്കൊണ്ടിരിക്കുന്നത് വരട്ടയാറും കരകവിഞ്ഞൊഴുകുകയാണ് ഈ മൂന്ന് നദികളുടെയും ഇടയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഒറ്റപ്പെട്ട തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നുണ്ട് ഇനിയും ശക്തമായ ഒഴുക്കുണ്ടെങ്കിൽ ഇവരെ ആകാശമാർഗത്തിൽ വന്ന് തന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഹെലികോപ്റ്ററുകളുടെ പരിമിതിയുണ്ട് കേന്ദ്രസേനയുടെ പരിമിതിയുണ്ട് ഇതെല്ലാം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ആലോചിച്ച് നടപ്പാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഇവർക്ക് പുറത്തെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറും മുന്നോട്ട് വയ്ക്കുന്നത് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് എത്തണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനോട് പോസിറ്റീവായി തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രതികരിക്കുന്നത് ജില്ലാ കളക്ടർക്കൊപ്പം അടൂർ ആർ ഡി ഒ എം എ റഹീമ കോഴഞ്ചേരിയിലെ ആറന്മുളയിലെയും രക്ഷാപ്രവർത്തന നടപടികൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒപ്പം തന്നെയുണ്ട് കോഴഞ്ചേരി ആറന്മുള ഭാഗങ്ങളിൽ എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന പ്രവർത്തനം നടന്നു വരുന്നുണ്ട് പക്ഷേ എല്ലായിടത്തേക്കും എത്തിയിട്ടില്ല തിരുവല്ല താലൂക്കിൽ മുൻകരുതൽ എന്ന നിലയിൽ നീണ്ടകരയിൽ നിന്നെത്തിച്ച നാല് ബോട്ടുകൾ അടിയന്ത സാഹചര്യത്തിൽ െ നേരിടാൻ സജ്ജമാക്കി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് മൊത്തം എട്ട് ബോട്ടുകൾ കൈവശമുണ്ട് ഇതിൽ ഏഴെണ്ണം കോഴഞ്ചേരി ഭാഗത്തും ഒരെണ്ണം റാന്നിയിലുമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് റാന്നിയിൽ ജലനിരപ്പ് രണ്ടടിയോളം നേരത്തെ താഴ്ന്നിരുന്നു പക്ഷേ അത് ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്ക് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് കാരണം മഴയ്ക്ക് കുറവില്ല ഇനി പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ജനങ്ങളോട് പറയാനുള്ളത് എൻ ഡി ആർ എഫിന്റെ ഒരു ബോട്ട് പത്തനംതിട്ടയിൽ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് പത്തനംതിട്ട നഗരസഭാ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ക്രമീകരണങ്ങൾ ഊർജിതമാണ് എറണാകുളത്ത് നിന്നും അഞ്ച് സ്പീഡ് ബോട്ടുകളും തോമസ് ചാണ്ടി എം എൽ എയുടെ ഉടമസ്ഥയിലുള്ള മൂന്ന് ബോട്ടുകളും ഉടൻ എത്തുമെന്നും അദ്ദേഹം അറിയിക്കുന്നു ഞായറാഴ്ച രണ്ട് ഹെലികോപ്റ്ററുകൾ റാന്നിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു ഒരു തവണ അഞ്ചു പേരെ വെച്ചാണ് ഹെലികോപ്റ്ററുകളിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് ഇന്നും ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഭയചകിതരായിരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകർ അടുക്കിലേക്ക് എത്തും എന്ന ഉറപ്പ് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ നൽകി ഇപ്പോഴും നൽകുന്നത് എത്രയും പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് മാറാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു പലയിടത്തു നിന്നും വീടൊഴിഞ്ഞു പോകാൻ ആളുകൾ തയ്യാറാകാത്തൊരു സാഹചര്യവും നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് സ്ഥിതി പലയിടത്തും ഗുരുതരമായത് അതുകൊണ്ട് ഒരു വലിയ അപകടത്തിന് കാത്തു നിൽക്കാതെ ജലനിരപ്പ് ഉയർന്ന് ഉയരുന്നത് കാണുമ്പോൾ തന്നെ വീട് വിട്ടു പോകാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എൻ ഡി ആർ എഫിന്റെ പത്ത് ടീം കൂടി രക്ഷാപ്രവർത്തനത്തിനായി ഇന്ന് ജില്ലയിൽ എത്തി എത്തിയിട്ടുണ്ട് അഞ്ച് ടീമുകൾ ഇപ്പോൾ തന്നെ ആറന്മുളയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം ശബരിമലയിലും പമ്പയിലും ശക്തമായ മഴയും വെള്ളപ്പൊക്കവും നിലനിൽക്കുന്നതിനാൽ ഇനിയൊരു ഉണ്ടാകുന്നതുവരെ അയ്യപ്പ ഭക്തർ ശബരിമല യാത്ര ഒഴിവാക്കണമെന്ന ദേവസ്വം ബോർഡ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്തനംതിട്ട കൺട്രോൾ റൂമിൻ്റെ നമ്പർ പൂജ്യം നാല് ആറ് എട്ട് രണ്ട് മൂന്ന് രണ്ട് പൂജ്യം രണ്ട് ആറ് ആറ് എന്നതാണ് പത്ത് എഴുപത്തേഴ് എന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൂടിയുണ്ട് ഏത് ജില്ലയാണോ ആ ജില്ലയുടെ എസ് ടി ഡി കോഡ് കൂടി ചേർത്ത് പത്ത് എഴുപത്തേഴ് എന്ന നമ്പർ അമർത്തി കഴിഞ്ഞാൽ കൺട്രോൾ റൂമിലേക്ക് സന്ദേശങ്ങൾ പോകും അങ്ങനെ പരമാവധി കൺട്രോൾ റൂമുമായും ഇതുപോലെ തന്നെ സുരക്ഷാ സേനയുമായും ബന്ധപ്പെടാനുള്ള മാർഗങ്ങൾ ജനങ്ങൾ അവലംബിക്കണം എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ഗുരുതരമാണ് ഏതാണ്ട് ഒമ്പത് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ പത്തനംതിട്ടയിലെ പൂർണ്ണമായും വെള്ള വെള്ളത്തിൽ തന്നെയാണ് ആളുകൾ രക്ഷപ്പെട രക്ഷപ്പെടുത്താനുള്ള മുറിവിളികളുമായി ഇപ്പോഴും വീടുകളിൽ ഭയപ്പാടോടെ തന്നെ കഴിയുകയാണ്